ഗുഡ് മോർണിംഗ്. എലമെന്ററി ആൾജിബ്രയിലെ ഫാക്ടറൈസേഷന്റെ സെക്ഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അഞ്ച് ടൈപ്പ് ഫാക്ടറൈസേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാല് ടൈപ്പ് കൂടിയുണ്ട്. നമുക്കതിലെ ആറാമത്തെ ടൈപ്പ് ഫാക്ടറൈസേഷനിലേക്ക് കടക്കാം. സിക്സ്ത് ടൈപ്പ് ഓഫ് ഫാക്ടറൈസേഷൻ. ഇവിടെ നമുക്ക് രണ്ട് ഫോർമുലകളാണ് വരുന്നത്, രണ്ട് ഐഡന്റിറ്റീസ് ആണുള്ളത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ ടു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിൽ എ പ്ലസ് ബി ആണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേമില് മൈനസ് ആണ് ആദ്യം വരുന്നത്. എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അതേസമയം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ എ മൈനസ് ബി ഇൻ ടു സെക്കൻഡ് ടേം വരുമ്പോൾ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 8x³ + 125y³. നമ്മുടെ രണ്ട് ഐഡന്റിറ്റീസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ ടു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതൊരു ഐഡന്റിറ്റി. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ടും അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. 8x³ + 125y³. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 8x³ എന്ന് പറഞ്ഞാൽ അത് 2x ക്യൂബ് ആണ് പ്ലസ് 125y³ എന്ന് പറഞ്ഞാൽ 125 ഇസ് 5³. സോ 5y³ എന്ന് നമുക്ക് ഇതിനെ എഴുതാം. സോ ദിസ് ഇസ് ഇൻ ദി ഫോം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, ദാറ്റ് ഇസ് 2x + 5y ഇൻ ടു എ സ്ക്വയർ, 2x സ്ക്വയർ. സോ 4x² മൈനസ് എ ബി 2x ഇൻ ടു 5y വിച്ച് ഇസ് 10xy പ്ലസ് ബി സ്ക്വയർ, 5y സ്ക്വയർ 25y². ഇതാണ് അതിന്റെ ഫാക്ടറൈസേഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, x³ - 8y³ ഈക്വൽ ടു x³. ഓൾറെഡി എ ക്യൂബ് എന്നുള്ള ഫോർമുല ആണ്. 8y³ ക്യാൻ ബി റിട്ടൺ ആസ് 2y³. സോ നൗ ദിസ് ഇസ് ഇൻ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി, എക്സ് മൈനസ് 2y ഇൻ ടു എ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എ ബി എക്സ് ഇൻ ടു 2y വിച്ച് ഇസ് 2xy പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഇസ് 2y² വിച്ച് ഇസ് 4y² 2y² വിച്ച് ഇസ് 4y². സോ അതാണ് സെക്കൻഡ് പ്രോബ്ലത്തിന്റെ ആൻസർ വരുന്നത്. തേർഡ് വൺ, എ ക്യൂബ് മൈനസ് 0.216. എ ക്യൂബ് അത് ഓൾറെഡി ക്യൂബ് ഫോമിൽ ആണ്. 216 എന്ന് പറയുന്നത് 6 ക്യൂബ് ആണ്. സോ 0.216 എന്ന് പറയുന്നത് 0.6 ക്യൂബ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ക്യൂബ് മൈനസ് 0.6³ വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി, ദാറ്റ് ഇസ് എ മൈനസ് 0.6 ഇൻ ടു എ സ്ക്വയർ മൈനസ് 0.6 ഇൻ ടു എ ഇൻ ടു 0.6 വിച്ച് ഇസ് 0.6 എ പ്ലസ്. ഓ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പ്ലസ് ആണ് വരുന്നത്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. സോ 0.6 ഇൻ ടു എ പ്ലസ് 0.6 സ്ക്വയർ, അതായത് 0.36. ഒരു നമ്പറും ഒരു വേരിയബിളും വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് p⁴ - 64q⁴. ഈ പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. p⁴ - 64q⁴ എന്ന് പറഞ്ഞാൽ p⁴നെ എനിക്ക് 2² ക്യൂബ് എന്നെഴുതാം, അല്ലെങ്കിൽ 2³ സ്ക്വയർ എന്നും എഴുതാം. അതേപോലെ 64q⁴ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 64 എന്ന് പറഞ്ഞാൽ 8² ആണ് അല്ലെ. സോ 8q³² എന്നെഴുതാം, അതല്ലെങ്കിൽ 4³ എടുത്താൽ അതും 64 ആണ്. സോ 4q² ക്യൂബ് എന്നെഴുതാം. സോ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിൽ ആണ് എന്നും വിചാരിക്കാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ ആണ് എന്നും വിചാരിക്കാം. ഏത് സ്റ്റെപ്പ് എടുത്ത് പ്രൊസീഡ് ചെയ്താലും ഒരു സ്റ്റെപ്പ് കൂടി ഫർദർ സിംപ്ലിഫിക്കേഷൻ അവിടെ ചെയ്യാനുണ്ടാവും, അത് ചെയ്യണം.
ഇത് രണ്ട് മനസ്സരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ആ രണ്ട് മെത്തേഡും കാണിക്കാം. പി റെസ്റ്റ് സിക്സിനെ ആദ്യം ഞാൻ പി സ്ക്വയർ ഹോൾ ക്യൂബ് മൈനസ് ഫോർ ക്യൂ സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് എഴുതുന്നു. സോ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുന്നത് പി സ്ക്വയർ മൈനസ് ഫോർ ക്യൂ സ്ക്വയർ എന്ന് വരും, ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ഇവിടെ പി സ്ക്വയർ ആണ്. സോ പി റേസ് ടു ഫോർ പ്ലസ് എ ബി പി സ്ക്വയർ ഇൻ ടു ഫോർ ക്യൂ സ്ക്വയർ, അതായത് ഫോർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് ഫോർ ക്യൂ സ്ക്വയറിന്റെ സ്ക്വയർ, അതായത് സിക്സ്റ്റീൻ ക്യൂ റേസ് ടു ഫോർ എന്ന് വരും. ഇവിടെ ഈ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ് അല്ലെ. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി അത് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ഫോർ ക്യൂ ഇൻ ടു പി മൈനസ് ഫോർ ക്യൂ ഇൻ ടു പി റേസ് ടു ഫോർ പ്ലസ് ഫോർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ ക്യൂ റേസ് ടു ഫോർ. ഇത് ഒരു മെത്തേഡ്. നിങ്ങൾക്ക് ഇപ്പൊ എക്സാമ്പിൾ കാണുമ്പോൾ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണോ അതോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണോ എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ നിന്നായിരിക്കാം. അങ്ങനെയും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ക്യൂബ് സ്ക്വയർ മൈനസ് എയ്റ്റ് ക്യൂ ക്യൂബ് സ്ക്വയർ. അപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലുള്ളതിനെ ഫാക്ടറൈസ് ചെയ്താൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് വരുന്നത്. സോ പി ക്യൂബ് പ്ലസ് എയ്റ്റ് ക്യൂ ക്യൂബ് ഇൻറ്റു പി ക്യൂബ് മൈനസ് എയ്റ്റ് ക്യൂ ക്യൂബ് എന്ന് വരും. ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ്, ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. സോ പി ക്യൂബ് പ്ലസ് എയ്റ്റ് ക്യൂ ക്യൂബിനെ ഫാക്ടറൈസ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് പി പ്ലസ് ടു ക്യൂ ഇൻറ്റു, അടുത്ത ഫാക്ടേഴ്സ് എന്താ വരിക, പി സ്ക്വയർ പ്ലസ് ടു പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻ ടു. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ പി മൈനസ് ടു ക്യൂ ഇൻ ടു പി സ്ക്വയർ മൈനസ്, സോറി ഇവിടെ നമുക്ക് മൈനസ് ആണ് വരാം അല്ലെ, ഇവിടെ പ്ലസ് പ്ലസ് ടു പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ മൂന്ന് ടേംസ് ആയിട്ടാണ് ഫാക്ടറൈസ് ചെയ്തത്, ഇവിടെ നമ്മൾ നാല് ടേംസ് ആയിട്ടാണ് ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഈ പി പ്ലസ് ടു ക്യൂ പി മൈനസ് ടു ക്യൂ ആ രണ്ട് ഫാക്ടേഴ്സും ഇവിടെയും ഇവിടെയും കോമൺ ആണ്. പിന്നെ വന്നിരിക്കുന്ന ഡിഫറൻസ് ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പി റേസ് ടു ഫോർ പ്ലസ് ഫോർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ ക്യൂ റേസ് ടു ഫോർ എന്നുള്ളതിനെ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ വന്നിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ ഇത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണ്ടേ? എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് പോയാലും നമ്മൾ എത്തുന്ന ആ ഫൈനൽ എക്സ്പ്രഷൻസ് ഈക്വൽ ആയിരിക്കണം. പി പ്ലസ് ടു ക്യൂ പി മൈനസ് ടു ക്യൂ അത് രണ്ടും ഈക്വൽ ആണ്, പ്രോബ്ലം ഇല്ല. പക്ഷേ ഇവിടെ എനിക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എനിക്ക് ഒരു സിംഗിൾ ഫാക്ടറേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ് എടുത്താൽ ആക്ച്വലി എനിക്ക് ഈ ഫാക്ടർ കിട്ടണം. അത് കിട്ടുമോ എന്നുള്ളതാണ്. അത് കിട്ടും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനെ എനിക്ക് വേറൊരു രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാക്ടറൈസ് ചെയ്താൽ ഈ ആൻസറിലേക്ക് എത്തുന്നു എന്ന് കാണിച്ചാൽ മതി. ഈ എക്സ്പ്രഷനെ ഞാൻ എഴുതുന്നത് പി റേസ് ടു ഫോർ പ്ലസ് ടു പി സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ ക്യൂ റേസ് ടു ഫോർ, സോറി ഇതിന് ഞാൻ എയ്റ്റ് എഴുതുന്നു കേട്ടോ, എയ്റ്റ് പി സ്ക്വയർ ക്യൂ സ്ക്വയർ, ദെൻ മൈനസ് ഫോർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ എന്ന് എഴുതുന്നു. 8 പി സ്ക്വയർ ക്യൂ സ്ക്വയർ മൈനസ് ഫോർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് ഫോർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ തിരിച്ചു കിട്ടും അല്ലെ. ഇനി ഇതിലെ ഈ തുടക്കത്തിലെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പറയുന്നതാണ് 8 പി സ്ക്വയർ ക്യൂ സ്ക്വയർ വരുന്നത് പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ അതിന്റെ സ്ക്വയർ ആണ് സിക്സ്റ്റീൻ ക്യൂ റേസ് ടു ഫോർ വരുന്നത്. സോ ദിസ് ഇസ് പി സ്ക്വയർ പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ദിസ് ഇസ് ടു പി ക്യൂ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഫോം ആണ് അല്ലെ. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ പി സ്ക്വയർ പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യൂ ഇൻ ടു പി സ്ക്വയർ പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ മൈനസ് ടു പി ക്യൂ എന്ന് വരും. ഇവിടെ ഒരു ഫോർ മിസ് ചെയ്തിട്ടുണ്ടോ?
യെസ് നമ്മളിവിടെ ഫാക്ടറൈസേഷൻ എഴുതിയപ്പോ ഒരു ഫോർ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ, ടു ക്യൂവിന്റെ സ്ക്വയർ ആവുമ്പോൾ ഫോർ ക്യൂ സ്ക്വയർ ആണ് വരിക. അതേപോലെ ഇവിടെയും ഫോർ ക്യൂ സ്ക്വയർ ആണ് വരിക. സോ യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു ടേംസ് ആർ ഈക്വൽ. പി സ്ക്വയർ മൈനസ് ടു പി ക്യൂ പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ, അതാണ് ഈ ഫാക്ടർ. പി സ്ക്വയർ പ്ലസ് ടു പി ക്യൂ ഇൻറ്റു പ്ലസ് ടു പി ക്യൂ പ്ലസ് ഫോർ ക്യൂ സ്ക്വയർ, അതാണ് ഈ ഫാക്ടർ. സോ നമ്മൾ രണ്ട് മെത്തേഡിൽ ഫാക്ടറൈസ് ചെയ്താലും ഫൈനലി ഒരു ആൻസറിലേക്ക് തന്നെയാണ് എത്തുന്നത്. നിങ്ങൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആദ്യം അപ്ലൈ ചെയ്ത് പോയാൽ ഇങ്ങനെ മൂന്ന് ഫാക്ടേഴ്സ് കിട്ടുന്ന ഈ സ്റ്റേജിൽ നിൽക്കും. ഇറ്റ് ഇസ് ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം, അതുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ല. നാല് ഫാക്ടേഴ്സ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ നാല് ഫാക്ടേഴ്സിലേക്ക് വരും. ആക്ച്വലി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ എപ്പോഴും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആദ്യം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ടെക്സ്റ്റിൽ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിന്റെ സെക്ഷനിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ആ ഫാക്ടറൈസേഷൻ അവർ ഈ സ്റ്റേജിൽ നിർത്തിയിരിക്കുകയാണ്. രണ്ട് ഫാക്ടേഴ്സ് ആക്കി ഫാക്ടറൈസ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാവുന്ന എക്സ്പ്രഷൻ ആണ് അല്ലെ. അപ്പൊ അത് ശരിക്കും ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ടതാണ്. അപ്പൊ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് വന്നാൽ ഇത്രയും ചെയ്താൽ മതിയാവും. പക്ഷേ ഇത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ഇത്രയും ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോ ഈ ഒരു സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ റേസ് ടു സിക്സ് കണ്ടാൽ ക്യൂബിന്റെ സ്ക്വയർ എന്നുള്ള സ്റ്റെപ്പ് ആദ്യം ചെയ്യാം, എന്നിട്ടേ സ്ക്വയറിന്റെ ക്യൂബിലേക്ക് പോകാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് പ്ലസ് വൺ ക്യൂബ് മൈനസ് എക്സ് മൈനസ് വൺ ക്യൂബ്. ഇത് വീണ്ടും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ്. നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി, അതായത് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ എന്ന് വരും, വിച്ച് ഇസ് ടു എക്സ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതി തന്നെ പോവാം. എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ ഇൻ ടു അത് എ പ്ലസ് ബി ഇൻ ടു, അടുത്ത നമുക്ക് എന്താ വരുന്നത്, എ സ്ക്വയർ, അതായത് എക്സ് പ്ലസ് വൺ സ്ക്വയർ മൈനസ് എ ബി എക്സ് പ്ലസ് വൺ ഇൻ ടു എക്സ് മൈനസ് വൺ പ്ലസ് ബി സ്ക്വയർ, അതായത് എക്സ് മൈനസ് വൺ സ്ക്വയർ ഈക്വൽ ടു പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ഫസ്റ്റ് ടേം വരുന്നത് ടു എക്സ് ഇൻ ടു എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ മൈനസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ് അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന് വരും. നമുക്കൊരു മൈനസ് സൈൻ ഉണ്ട്, അത് അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നാവും, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നാവും. പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ടു എക്സ് ഇൻ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ഒരു എക്സ് സ്ക്വയർ കൂടി ഉണ്ട് അല്ലെ. സോ എക്സ് സ്ക്വയർ ടു എക്സും മൈനസ് ടു എക്സും ക്യാൻസൽ ചെയ്ത് പോകും, വൺ പ്ലസ് വൺ പ്ലസ് വൺ, സോ പ്ലസ് ത്രീ. ഞാൻ ഈ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ ആയിപ്പോയി. തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മള് എ ക്യൂബ് പ്ലസ് പി ക്യൂബ് ടൈപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആണ് ഇത്. ഇപ്പൊ ചെയ്ത സിംപ്ലിഫിക്കേഷൻ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ആയിരുന്നു. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആയിരുന്നു. അതിന്റെ സിംപ്ലിഫിക്കേഷൻ എന്താ വരിക നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം ആണെങ്കിൽ എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൺ മൈനസ് എക്സ് മൈനസ് വൺ ഇൻ ടു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അവിടെ വരിക. സോ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻ ടു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ മൈനസ് എക്സ് മൈനസ് വൺ. സോ എക്സ് ഗെറ്റ്സ് ക്യാൻസൽഡ്, വൺ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വൺ ആവും അല്ലെ. സോ ടു ഇൻ ടു ഇവിടെ ടേംസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ പ്ലസ് ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ടു ഇൻ ടു എക്സ് സ്ക്വയർ എല്ലാം പോസിറ്റീവ് ആണ്, എനിക്ക് ത്രീ എക്സ് സ്ക്വയർ കിട്ടും. ടു എക്സ് മൈനസ് ടു എക്സ് അത് ക്യാൻസൽ ചെയ്ത് പോവും, വൺ മൈനസ് വൺ പ്ലസ് വൺ, സോ പ്ലസ് വൺ എന്ന് വരും. സോ ടു ഇൻ ടു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നാണ് ഫൈനൽ ആൻസർ വരുന്നത്. അടുത്ത പ്രോബ്ലം വീണ്ടും എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. എയ്റ്റ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത്
ടു ഇൻറ്റു എക്സ് പ്ലസ് വൈയുടെ ക്യൂബായിട്ട് നമുക്ക് കണക്കാക്കാം. 8 2 ക്യൂബ് ആണ്. അതേപോലെ 27 3 ക്യൂബ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് വൈ. അതാണ് എ മൈനസ് ബി വരുന്നത് ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് പ്ലസ് വൈയുടെ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ ബി. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു 3 ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടേം വരുന്നത് ബി സ്ക്വയർ. അതായത് 9 ഇൻറ്റു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 2 എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എക്സ് മൈനസ് 3 എക്സ്. സോ മൈനസ് എക്സ് 2 വൈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും പ്ലസ് 3 വൈ വിച്ച് ഇസ് പ്ലസ് 5 വൈ. സോ മൈനസ് എക്സ് പ്ലസ് 5 വൈ എന്നാണ് ഫസ്റ്റ് ടേം വരുന്നത് ഇൻറ്റു. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യണം. സോ 4 എക്സ് സ്ക്വയർ പ്ലസ് 8 എക്സ് വൈ പ്ലസ് 4 വൈ സ്ക്വയർ പ്ലസ് 6 എക്സ് സ്ക്വയർ മൈനസ് 6 വൈ സ്ക്വയർ പ്ലസ് 9 എക്സ് സ്ക്വയർ മൈനസ് 18 എക്സ് വൈ പ്ലസ് 9 വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് നെഗറ്റീവ് ടേം വേണമെങ്കിൽ രണ്ടാമതായിട്ട് എഴുതാം. സോ 5 വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ടേംസ് കളക്ട് ചെയ്യണം. 4 എക്സ് സ്ക്വയർ 6 എക്സ് സ്ക്വയർ 9 എക്സ് സ്ക്വയർ. സോ വാട്ട് വി ഗെറ്റ് ഇസ് 19 എക്സ് സ്ക്വയർ. ഇനി എക്സ് വൈയുടെ ടേംസ് 8 എക്സ് വൈ മൈനസ് 18 എക്സ് വൈ. സോ മൈനസ് 10 എക്സ് വൈ. 4 വൈ സ്ക്വയർ മൈനസ് 6 വൈ സ്ക്വയർ മൈനസ് 2 വൈ സ്ക്വയർ പ്ലസ് 9 വൈ സ്ക്വയർ. സോ പ്ലസ് 7 വൈ സ്ക്വയർ. 5 വൈ മൈനസ് എക്സ് ഇൻറ്റു 19 എക്സ് സ്ക്വയർ മൈനസ് 10 എക്സ് വൈ പ്ലസ് 7 വൈ സ്ക്വയർ ഇസ് ദ ഫൈനൽ ആൻസർ. അടുത്ത പ്രോബ്ലം വരുന്നത് എക്സ് റേസ് ടു 6 മൈനസ് വൈ റേസ് ടു 6. റേസ് ടു 6 വരുമ്പോൾ നമ്മൾ ഏതിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്? സ്ക്വയറിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. റേസ് ടു 6 എനിക്ക് എക്സ് ക്യൂബ് സ്ക്വയർ എന്ന് എഴുതാം, എക്സ് സ്ക്വയർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ആ എക്സ് സ്ക്വയർ ക്യൂബ് എന്ന് എഴുതിയാലും 4 ടേംസിലേക്ക് ഫാക്ടറൈസ് ചെയ്തെത്താം, പക്ഷെ അതിലും എളുപ്പം എപ്പോഴും മറ്റേതാണ്. So this can be written as x cube square minus y cube square equal to a square minus b square form ആണ്. So x cube plus y cube into x cube minus y cube equal to ഇത് a cube plus b cube into a cube minus b cube formula ആണ്. a cube plus b cube നെ factorize ചെയ്താൽ x plus y into x square minus xy plus y square into x cube minus y cube in a factorize cheyumbo x minus y into x square plus xy plus y square. Okay, idana nammade naal factors varunathu. Namukku just a textile simplification nokkam. ഇവിടെ നേരെ തിരിച്ചുള്ള മെത്തേഡിലാണ് പോയിരിക്കുന്നത്. അതായത് സ്ക്വയറിന് എക്സ് റേസ് ടു 6 നെ എക്സ് സ്ക്വയറിന്റെ ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നു. സോ എക്സ് സ്ക്വയർ ക്യൂബ് മൈനസ് വൈ സ്ക്വയർ ക്യൂബ് ഈക്വൽ ടു ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻ ടു എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ആണ്. ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആയതുകൊണ്ട് ഇതിനെ ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പിയുടെ പ്രോബ്ലത്തിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞ് കാണിച്ചു അല്ലെ, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് റേസ് ടു 4 പ്ലസ് 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇതിനെ മാറ്റി എഴുതുകയാണ്. എക്സ് റേസ് ടു 4 പ്ലസ് 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇനിയിപ്പോ ഈ ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. സോ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ അങ്ങനെ തന്നെ എഴുതി. ഈ ടേമിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ
സ്ക്വയർ എന്ന് എഴുതി, വിച്ച് ഇസ് എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും കിട്ടി. പക്ഷേ അതിനേക്കാളും എന്തുകൊണ്ടും എളുപ്പം നമ്മുടെ മെത്തേഡ് ആണ് അല്ലെ. നമുക്ക് ജസ്റ്റ് രണ്ട് സ്റ്റെപ്പിൽ ഈ ആൻസറിലേക്ക് എത്താൻ പറ്റി. മറ്റേത് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ടേം എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു ഫോർ, അത് കണ്ടു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ ഒറ്റയടിക്ക് പറ്റാത്ത ഒരു എക്സ്പ്രഷൻ ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യാവുന്ന ഫോമിലേക്ക് പിന്നെ മാറ്റി എഴുതി മൈനസ് ഒക്കെ ഇട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒക്കെ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആസ് യു ക്യാൻ സി ഇതാണ് എളുപ്പമുള്ള മെത്തേഡ് കേട്ടോ. അപ്പൊ റേസ് ടു സിക്സ് കണ്ട എപ്പോഴും സ്ക്വയർ എന്നുള്ളത് ആദ്യം ചെയ്യാം, എന്നിട്ട് ക്യൂബ് ചെയ്യാം. ക്യൂബ് ആദ്യം ചെയ്താലും നിങ്ങൾ ആൻസറിലേക്ക് എത്തും, പക്ഷെ അവിടെ സ്റ്റെപ്പ് വളരെ കൂടുതലായിരിക്കും. അടുത്ത പ്രോബ്ലം, എക്സ് റേസ് ടു 12 മൈനസ് വൈ റേസ് ടു 12. ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എക്സ് റേസ് ടു 12 മൈനസ് വൈ റേസ് ടു 12 എന്ന് പറഞ്ഞാൽ അത് എക്സ് റേസ് ടു 4 ഹോൾ ക്യൂബ് ആണ്. അതല്ലെങ്കിലോ എക്സ് റേസ് ടു 6 ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ രണ്ട് രീതിയിൽ പോയാലും നിങ്ങൾ ഒരേ ആൻസറിലേക്ക് തന്നെയാണ് എത്തുക. ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. നോക്കാം നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ പോകാമെന്ന് നോക്കാം. സ്ക്വയർ ഞാൻ ആദ്യം എടുക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു 6 സ്ക്വയർ മൈനസ് വൈ റേസ് ടു 6 സ്ക്വയർ ഈക്വൽ ടു ഫാക്ടറൈസ് ചെയ്താൽ എക്സ് റേസ് ടു 6 പ്ലസ് വൈ റേസ് ടു 6 ഇൻ ടു എക്സ് റേസ് ടു 6 മൈനസ് വൈ റേസ് ടു 6 എന്ന് വരും. ഓക്കെ, ഇതിനെ ഇനി എനിക്ക് എങ്ങനെ ചെയ്യാം? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇൻ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ്. ആ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ ഇതിൽ ഈ സെക്കൻഡ് ടേമിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഇത് എക്സ് റേസ് ടു 6 മൈനസ് വൈ റേസ് ടു 6 ആണ് അല്ലെ. അത് നമ്മളിപ്പോ തൊട്ട് മുമ്പ് ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ. അതിനെ നമ്മള് 4 ഫാക്ടേഴ്സ് ആക്കി ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മെത്തേഡ് വേണമെങ്കിൽ അതിനെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഈ രണ്ടാമത്തെ ടേമിന് എന്താ കുഴപ്പം? ഇത് എക്സ് റേസ് ടു 6 പ്ലസ് വൈ റേസ് ടു 6 ആണ് അല്ലെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് നമ്മൾ നേരിട്ട് ഫാക്ടറൈസേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏതേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എക്സ് സ്ക്വയറിന്റെ ക്യൂബ് പ്ലസ് വൈ സ്ക്വയറിന്റെ ക്യൂബ് എന്നുള്ളതേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ക്യൂബ് പ്ലസ് വൈ സ്ക്വയറിന്റെ ക്യൂബ്. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഫോം ആണ് ഇൻ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിനെ നമ്മൾ ഓൾറെഡി ഫാക്ടറൈസ് ചെയ്തിട്ടുള്ളതാണ്. അതേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു എക്സ് മൈനസ് വൈ ഇൻ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫാക്ടറൈസേഷനിലേക്ക് എത്താൻ പറ്റും. ഫസ്റ്റ് ടേമിന്റെ ഫാക്ടറൈസേഷൻ നമുക്ക് ഇപ്പോഴും ചെയ്യാനുണ്ട്. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഫോം ആണ്. സോ എ പ്ലസ് ബി, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു, ബാക്കി ഫാക്ടറൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലെ. എക്സ് പ്ലസ് വൈ ഇൻ ടു എക്സ് മൈനസ് വൈ ഇൻ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഒന്നുകിൽ നമുക്ക് ഈ സ്റ്റേജിൽ നിർത്താം. ഇവിടെ നമുക്ക് 6 ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ആസ് സച്ച് ഈ സ്റ്റേജിൽ നിർത്തിയാൽ മതിയാവും. കാരണം ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുന്നത് നേരിട്ട് അത്ര എളുപ്പമുള്ളതല്ല. കാരണം ഇവിടെ സോറി, ഇത് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ എക്സ് റേസ് ടു 4 വൈ റേസ് ടു 4 ആണ് വരെ. അടുത്ത പ്രോബ്ലം, എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 7. എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് എഴുതാമായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ മൈനസ് 7 എന്നാണ് കിടക്കുന്നത്. അപ്പൊ പ്ലസ് 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മൈനസ് 1 കൂടി ഇട്ടാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. പ്ലസ് 1 കോമ്പൻസേറ്റ് ചെയ്യാൻ മൈനസ് 1 വേണം. ഇവിടെ ഒരു മൈനസ് 7 കൂടി ഉണ്ട്. സോ മൈനസ് 8, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇത് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആണ്. മൈനസ് 2 എന്ന് പറയുന്നത്, 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ്. അപ്പൊ എ മൈനസ് ബി, അതായത് എക്സ് പ്ലസ് 1 മൈനസ് 2 ഇൻ ടു
എ സ്ക്വയറിന് പകരം വരുന്നത് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. എക്സ് പ്ലസ് വൺ ഇൻറ്റു ടു, ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സ്ക്വയർ ഫോർ ഈക്വൽ ടു ദിസ് ഇസ് എക്സ് മൈനസ് വൺ ഇൻറ്റു, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ പ്ലസ് ടു എക്സ് പ്ലസ് ടു പ്ലസ് ഫോർ ഈക്വൽ ടു x minus 1 into x square plus 2x plus 2x, that is plus 4x plus 1 plus 2 plus 4, so plus 7. x minus 1 into x square plus 4x plus 7. അടുത്ത പ്രോബ്ലം ഇപ്പോൾ ചെയ്തതിനോട് വളരെ സിമിലർ ആണ്. x cube minus 3x square plus 3x, ഒരു plus 1, sorry, minus 1 ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ എനിക്ക് എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ ആ മൈനസ് വൺ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് വൺ എന്ന് ഇൻസേർട്ട് ചെയ്തു. മൈനസ് വൺ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് വൺ വേണം. ഇവിടെ ഒരു പ്ലസ് സെവൻ ഉണ്ട്, സോ ടോട്ടല് പ്ലസ് എയ്റ്റ് എന്ന് വരും. ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് പ്ലസ് ടു ക്യൂബ് ഈക്വൽ ടു, ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഫോം ആണ്. അപ്പൊ അതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി, അതായത് എക്സ് മൈനസ് വൺ പ്ലസ് ടു ഇൻ ടു എ സ്ക്വയർ വിച്ച് ഇസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് എ ബി, അതായത് മൈനസ് എക്സ് മൈനസ് വൺ ഇൻ ടു പ്ലസ് ബി സ്ക്വയർ ഇസ് ഫോർ ഈക്വൽ ടു എക്സ് മൈനസ് വൺ പ്ലസ് ടു, സോ എക്സ് പ്ലസ് വൺ ഇൻ ടു, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. x square minus 2x plus 1, ഇവിടെ minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ minus 2x plus 2 then plus 4 equal to x plus 1 into x square minus 4x plus 7. ഇതാണ് ഫാക്ടറൈസേഷൻ. ഇത്രയുമാണ് നമുക്ക് ടൈപ്പ് 6 ഫാക്ടറൈസേഷന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് ഉള്ളത്. ഒരെണ്ണം കൂടി ഈ പാറ്റേണിൽ വരുന്നുണ്ട്, അത് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതേ പ്രോബ്ലം ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പോയിന്റ് എയ്റ്റ് സെവൻ ഇൻറ്റു പോയിന്റ് എയ്റ്റ് സെവൻ ഇൻറ്റു പോയിന്റ് എയ്റ്റ് സെവൻ പ്ലസ് പോയിന്റ് വൺ ത്രീ ഇൻറ്റു പോയിന്റ് വൺ ത്രീ ഇൻറ്റു പോയിന്റ് വൺ ത്രീ ഡിവൈഡഡ് ബൈ പോയിന്റ് എയ്റ്റ് സെവൻ ഇൻറ്റു പോയിന്റ് എയ്റ്റ് സെവൻ മൈനസ് പോയിന്റ് എയ്റ്റ് സെവൻ ഇൻറ്റു പോയിന്റ് ത്രീ പ്ലസ് പോയിന്റ് വൺ ത്രീ ഇൻറ്റു പോയിന്റ് വൺ ത്രീ ഈക്വൽ ടു വൺ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാം പേപ്പറിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫിക്കേഷന്റെ ചാപ്റ്ററിലെ പ്രോബ്ലം ആണോ ഫാക്ടറൈസേഷന്റെ പ്രോബ്ലം ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ ഫാക്ടറൈസേഷന്റെ പ്രോബ്ലവുമായി കണക്റ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പോയിന്റ് എയ്റ്റ് സെവൻ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ എനിക്ക് പോയിന്റ് എയ്റ്റ് സെവന്റെ ക്യൂബ് എന്നെഴുതാം പ്ലസ് ഇവിടെ പോയിന്റ് വൺ ത്രീ ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. സോ ദിസ് ഇസ് പോയിന്റ് വൺ ത്രീ ക്യൂബ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ വരിക പോയിന്റ് എയ്റ്റ് സെവൻ സ്ക്വയർ മൈനസ് പോയിന്റ് എയ്റ്റ് സെവൻ ഇൻറ്റു പോയിന്റ് ത്രീ പ്ലസ് പോയിന്റ് വൺ ത്രീ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നൊരു ഫോമിലാണ് ഇപ്പോ കിടക്കുന്നത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ എക്സ്പ്രഷൻ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഇവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ ഞാൻ ആ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? എ പ്ലസ് ബി എന്നുള്ള ടേം ആണ് ബാക്കി വരിക. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഇസ് പോയിന്റ് എയ്റ്റ് സെവൻ ആൻഡ് ബി ഇസ് പോയിന്റ് വൺ ത്രീ, സോ പോയിന്റ് എയ്റ്റ് സെവൻ പ്ലസ് പോയിന്റ് വൺ ത്രീ ഈക്വൽ ടു വൺ. ഇപ്പൊ ഫാക്ടറൈസേഷന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ വാല്യൂ ഈക്വൽ ടു വൺ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് ടൈപ്പ് സെവൻ ഫാക്ടറൈസേഷൻ. ഈ ടൈപ്പ് സിക്സ് ഫാക്ടറൈസേഷൻ ആണ് കുറച്ച് വർക്ക് ഉള്ള ടൈപ്പ് വരുന്നത്. ടൈപ്പ് സെവൻ വീണ്ടും അത്രയധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. ടൈപ്പ് സെവൻ പറയുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് ത്രീ എ ബി സി ഫോമിലുള്ള നമ്പർ വന്നാൽ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ദ ഐഡന്റിറ്റി ഇസ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഓക്കെ, പലപ്പോഴും ഈ ടേമിനേക്കാൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു എക്സ്പ്രഷൻ ആണിത്.
പക്ഷേ ഈ ക്യൂബ് ഡിഗ്രി 3 ഉള്ള പോളിനോമിയലിനെ നമുക്ക് ചെറുതാക്കി സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി ഈ എക്സ്പ്രഷൻ ആണ് കുറച്ചുകൂടി സിംപിൾ, പക്ഷേ നമുക്ക് ഫാക്ടറൈസേഷൻ നെസസറി എന്നുള്ള സ്റ്റേജിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ടൈപ്പേ ഉള്ളൂ. 8x³ + 27³, ഇവിടെ ഒരു വൈ വിട്ടുപോയതാണ് കേട്ടോ, 27y³ ആണ്, +z³ - 18xyz. 8x³ എനിക്ക് 2x³ എന്ന് എഴുതാം, 27y³ 3y³ എന്ന് എഴുതാം, +z³ - 18xyz എന്നുള്ളതിനെ 18 × ഇപ്പൊ നമുക്ക് ക്യൂബ് ആയിട്ട് കിട്ടിയ ടേംസ് ഇല്ലേ, ആ ടേംസിന്റെ പ്രോഡക്റ്റ് എടുത്തു നോക്കുക, അപ്പൊ ഇത് കിട്ടും. ഓക്കെ, 3 × 2x × 3y × z ചെയ്താൽ 18xyz ആണ്. 18xyz നെ എനിക്ക് 3abc എന്നുള്ള ഫോർമുല എഴുതാൻ പറ്റും. ഈക്വൽ ടു ഈ ഫോർമുല നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 2x + 3y + z × a² = 4x² + b² ന് പകരം അപ്പൊ 9y² വരും, c² = z² - ab. എ ബി എന്ന് പറയുമ്പോ നമുക്ക് 2x × 3y എന്ന് വരും അല്ലെ, അതായത് 6xy എന്ന് വരും, -bc. B is 3y and C is Z. അപ്പോൾ 3y × z, അതായത് -3yz എന്ന് വരും, -CA. സിയുടെ സ്ഥാനത്ത് സെഡും എയുടെ സ്ഥാനത്ത് 2x ആണ്. സോ z × 2x, അതായത് -2xz എന്ന് വരും. ഒന്നുമില്ല, ഫോർമുലയിൽ നേരിട്ട് വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് അതിന്റെ കൂടെ വരുന്ന അടുത്ത ക്വസ്റ്റ്യനും വരുന്നത്. പിന്നത്തെ ക്വസ്റ്റ്യൻ, ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നതിൽ കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. a + b³ + b+c² + c+a² - 3 × a + b × b+c × c+a. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റിയുടെ ഫോർമാറ്റ് ആണ് അല്ലെ, a³ + b³ + c³ - 3 abc എന്നുള്ള ഫോർമാറ്റ് ആണ്. എ ബി സിയുടെ സ്ഥാനത്ത് a+b, b+c, c+a എന്ന് വന്നിരിക്കുന്നു. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു, ആദ്യം പറയുന്നത് a+b+c² എന്നാണ് അല്ലെ. അപ്പൊ ആ സ്ഥാനത്ത് ഇവിടെ എന്താ വരിക, a+b + b+c + c+a ഇൻറ്റു അടുത്ത ടേം എന്തായിരുന്നു, a² + b² + c² - ab - bc - ca. അതായത് a+b² + b+c² + c+a² - a+b × b+c - b+c × c+a - c+a × a+b. ഇത്രയും ടേംസ് ആണ് വരുന്നത്. ഈക്വൽ ടു ഇവിടെ 2a, 2b, 2c അല്ലെ, ഒരു 2 കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ അത് 2 × a+b+c ആണ്. ഫസ്റ്റ് ടേമിന്റെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ a² + 2ab + b² + സെക്കൻഡ് ടേം എക്സ്പാൻഡ് ചെയ്താൽ b² + 2bc + c² തേർഡ് ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ c² + 2ca + a² ഇനി ഈ പ്രോഡക്റ്റുകൾ എക്സ്പാൻഡ് ചെയ്യണം. a+b × b+c അതേപോലെ ഇവിടെ b+c × c+a c+a × a+b. a+b × b+c മൈനസ് ഉണ്ട്, ഇപ്പൊ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് -ab - ac - b² - bc എന്ന് വരും. അടുത്ത ടേം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ -bc - ab - c² - ca എന്ന് വരും. ലാസ്റ്റ് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ -ca - bc - a² - ab എന്ന് വരും. ഈക്വൽ ടു 2 × a+b+c ഇൻറ്റു ഇവിടെ ഒരു a² ഇവിടെയും ഒരു a² ഇവിടെ -a² ഇത്രയുമാണ് a² ടേംസ് വരുന്നത് അല്ലെ. സോ ഇൻ ഇഫക്റ്റ് നമുക്ക് a² എന്ന് കിട്ടും. b² + b² - b² സോ +b² എന്ന് വരും. c² - c² - c² സോ +c² എന്ന് വരും. ഇനി നമുക്ക് എ ബിയുടെ ടേംസ് നോക്കാം. ഇവിടെ ഒരു 2ab ഉണ്ട്, ഇവിടെ ഒരു -ab ഉണ്ട്,
ഇവിടെ ഇവിടെ വീണ്ടും ഒരു മൈനസ് എ ബി ഉണ്ട്. അപ്പൊ ഇതുവരെയുള്ളതല്ല എല്ലാം പോയി. പിന്നെ ഇവിടെ ഒരു മൈനസ് എ ബിയും കൂടി ഉണ്ട് അല്ലെ. സോ മൈനസ് എ ബി വരും. സിമെട്രി ഉള്ളത് കൊണ്ട് ഇത് തന്നെയാണ് മറ്റു ടേംസിനും വരിക. ടു ബി സി മൈനസ് ബി സി മൈനസ് ബി സി. അപ്പൊ ഇതുവരെയുള്ളതൊക്കെ പോയി. പിന്നെ ഒരു മൈനസ് ബി സിയും കൂടി ഉണ്ട്. അതുപോലെ ടു സി എ മൈനസ് എ സി എന്ന് പറഞ്ഞാൽ സി എ തന്നെയാണ്. വീണ്ടും മൈനസ് സി എ. അപ്പൊ അത്രയും ടേംസ് പോയി. ദനെങ്കിൽ വൺ മൈനസ് സി എ. സോ ദിസ് ഇസ് ദി ഫാക്ടറൈസേഷൻ. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ടൈപ്പ് സെവൻ ഫാക്ടറൈസേഷനിൽ അത്രേ ഉള്ളൂ, രണ്ട് എക്സാമ്പിൾ പ്രോബ്ലംസേ ഉള്ളൂ. ഇനി ടൈപ്പ് എയ്റ്റ് ഫാക്ടറൈസേഷൻ. ടൈപ്പ് എയ്റ്റ് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് സെവനുമായി റിലേറ്റഡ് ആണ്. ടൈപ്പ് സെവനിൽ നിന്ന് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഫാക്ടറൈസേഷൻ ആണ് ടൈപ്പ് എയ്റ്റ്. വീണ്ടും എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഫോമിൽ ആണ് എക്സ്പ്രഷൻ. പക്ഷെ അവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്, എ പ്ലസ് ബി പ്ലസ് സി സീറോ ആണ് എന്ന് നമുക്കറിയാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിനെയാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. പക്ഷെ എ പ്ലസ് ബി പ്ലസ് സി സീറോ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ തൊട്ട് മുമ്പ് ചെയ്ത ഫാക്ടറൈസേഷൻ എന്ന് നമുക്ക് എന്തറിയാം, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് ത്രീ എ ബി സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി. ഇതിലെ ഈ എ പ്ലസ് ബി പ്ലസ് സി സീറോ ആണ് എന്നാണ് നമുക്ക് ഇപ്പൊ പുതിയ കണ്ടീഷൻ കിട്ടിയിരിക്കുന്നത്. എ പ്ലസ് ബി പ്ലസ് സി സീറോ ആണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സ്പ്രഷൻ അങ്ങനെ തന്നെ സീറോ ആയിട്ട് പോവില്ലേ. സോ വട്ട് വി ഗെറ്റ് ഇസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് ത്രീ എ ബി സി ഈക്വൽ ടു സീറോ. ദാർഫോർ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് വിൽ ബി ഈക്വൽ ടു ത്രീ എ ബി സി. ഓക്കെ, അപ്പൊ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിൽ ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുന്നു. അതിലെ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഫാക്ടറൈസേഷൻ എന്തെഴുതാം, 3abc എന്ന് എഴുതാം. അതിന്റെ എക്സാമ്പിൾ പ്രോബ്ലം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x മൈനസ് വൈ ഹോൾ ക്യൂബ് പ്ലസ് വൈ മൈനസ് സെഡ് ഹോൾ ക്യൂബ് പ്ലസ് സെഡ് മൈനസ് എക്സ് ഹോൾ ക്യൂബ്. ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്നുള്ള ഫോം ആണ് അല്ലെ. വാട്ട് ഇസ് എ പ്ലസ് ബി പ്ലസ് സി? x മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സെഡ് മൈനസ് എക്സ് എന്ന് വരും. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോവും, മൈനസ് വൈയും വൈയും ക്യാൻസൽ ചെയ്ത് പോവും, മൈനസ് സെഡും സെഡും ക്യാൻസൽ ചെയ്ത് പോവും. സോ ദ ടോട്ടൽ സം ഇസ് സീറോ. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി സീറോ ആയിട്ട് എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. സോ ദ ഫാക്ടേഴ്സ് ക്യാൻ ബി ഡയറക്ട്ലി റിട്ടൺ ആസ് ത്രീ എ ബി സി. അതായത് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് എക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇതേ ടൈപ്പ്, ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം തന്നെയാണ്. പി ക്യൂബ് ഇൻറ്റു ക്യൂ മൈനസ് ആർ ഹോൾ ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് ഇൻറ്റു ആർ മൈനസ് ബി ഹോൾ ക്യൂബ് പ്ലസ് ആർ ക്യൂബ് ഇൻറ്റു പി മൈനസ് ക്യൂ ഹോൾ ക്യൂബ്. ഈ ഫസ്റ്റ് ടേമിനെ എനിക്ക് എങ്ങനെ എഴുതാം, പി ഇൻറ്റു ക്യൂ മൈനസ് ആറിന്റെ ക്യൂബ് എന്ന് എഴുതാം അല്ലെ. അതായത് പി ക്യൂ മൈനസ് പി ആറിന്റെ ക്യൂബാണ്. അതേപോലെ ഈ ഓരോ ടേംസിനെയും എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് സീറോ ആണെന്ന് നമുക്ക് കാണാം. ഇവിടെ നിന്ന് പി ക്യൂ മൈനസ് പി ആർ വരും, ഇവിടെ നിന്ന് ക്യൂ ആർ മൈനസ് പി ക്യൂ എന്ന് വരും, ഇവിടെ നിന്ന് ആർ പി മൈനസ് ക്യൂ ആർ എന്ന് വരും. എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് സീറോ എന്ന് വരും അല്ലെ. അപ്പൊ അത് വീണ്ടും എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ ഫോം ആണ്. വേർ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു സീറോ. അപ്പൊ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ ഈക്വൽ ടു ത്രീ എ ബി സി എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ വാട്ട് വി ഗെറ്റ് ഇസ് ത്രീ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിന്റെ ക്യൂബ് റൂട്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് പി ക്യൂ ആർ ആദ്യം എഴുതുകയാണെങ്കിൽ ത്രീ പി ക്യൂ ആർ ഇൻ ടു q മൈനസ് ആർ ഇൻറ്റു ആർ മൈനസ് പി ഇൻറ്റു പി മൈനസ് ക്യൂ എന്നാണ് നമുക്ക് വരുന്നത് അടുത്ത പ്രോബ്ലം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, മൂന്ന് ക്യൂബുകളുടെ സം ആയിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ ആ ക്യൂബ് റൂട്ട് ആയിട്ട് വരുന്ന ടേംസിന്റെ ടോട്ടൽ സം എടുക്കുമ്പോൾ സീറോ ആണോ, ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഫാക്ടറൈസേഷൻ എഴുതാം. അപ്പൊ അടുത്ത പ്രോബ്ലവും അങ്ങനെ തന്നെയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ, സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ സീറോ ആണ് അല്ലെ. അപ്പൊ ഇതിനെ എനിക്ക് നേരിട്ട് ത്രീ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാൻ പറ്റും അല്ലെ, കാരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതിന് ഫാക്ടറൈസേഷൻ ഉണ്ട്. അതിനെ എനിക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. സെക്കൻഡ് ടേമിനെ ബി പ്ലസ് സി ഇൻറ്റു ബി മൈനസ് സി എന്ന് എഴുതാം. തേർഡ് ടേമിനെ സി പ്ലസ് എ ഇൻറ്റു സി മൈനസ് എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ടോട്ടല് ഏഴ് ടേംസ് ഉള്ള ഒരു ഫാക്ടറൈസേഷൻ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക.
അടുത്ത പ്രോബ്ലം എഗെയിൻ സെയിം കേസ് ആണ് നമുക്ക് വരുന്നത്. എക്സ് മൈനസ് ടു വൈ പ്ലസ് ടു വൈ മൈനസ് ത്രീ സെഡ് പ്ലസ് ത്രീ സെഡ് മൈനസ് എക്സ്. ഈ മൈനസ് ത്രീ സെഡും പ്ലസ് ത്രീ സെഡും ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ടു വൈയും ടു വൈയും ക്യാൻസൽ ചെയ്ത് പോകും. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പൊ ക്യൂബ് റൂട്ട് ആയിട്ട് വരുന്ന ടേംസിന്റെ ടോട്ടൽ സം എടുത്താൽ അത് സീറോ ആണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ത്രീ എ ബി സി എന്നുള്ളത് അപ്ലൈ ചെയ്യാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് 3 into x minus 2y into 2y minus 3z into 3z minus x. ഇനി നമുക്ക് ഒരു ഫാക്ടറൈസേഷനും കൂടിയാണ് വരുന്നത്. അത് ax square plus dx plus c, quadratic polynomials. അതിന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ പല മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നുള്ള ആ സെയിം പ്രൊസീജിയർ ആണ്. അതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസും ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.